നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട വലിയ യുദ്ധം. ആ യുദ്ധത്തിൻ്റെ ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്ന് ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇതുവരെ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർണായകമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഉടനൊന്നും യുദ്ധം അവസാനിക്കില്ല, ഹമാസിനെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യം കൈവരിക്കും എന്ന് ഉറപ്പിക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഗാസയിൽ ഹമാസിനെതിരായ യുദ്ധം ഉടൻ അവസാനിപ്പിക്കാനുള്ള പദ്ധതിയില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഹമാസ് ഭീകരർക്കെതിരായ പോരാട്ടം 14 മാസം പിന്നിടുകയാണ്. ജെറുസലേമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു നെതന്യാഹു ചില കാര്യങ്ങൾ, നിർണായകമായ കാര്യങ്ങൾ തുറന്നടിച്ചത്. യുദ്ധം അവസാനിപ്പിച്ചാൽ ഹമാസ് തീവ്രവാദികൾ വീണ്ടും തിരിച്ചടിക്കും, അവരുടെ സംഘടനയെ ശക്തിപ്പെടുത്തി തിരികെ വരാനുള്ള അവസരമായിരിക്കും അതുവഴി ഉണ്ടാകുക എന്നാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഹമാസിനെതിരെ ഇസ്രായേൽ ബഹുദൂരം മുന്നോട്ട് പോയി. ഈ സമയം യുദ്ധം അവസാനിപ്പിച്ചാൽ ഹമാസ് വീണ്ടും മടങ്ങിവരും, അവർക്ക് സ്വയം ശക്തിപ്പെടുത്തി തിരികെ വരാനുള്ള അവസരമായിരിക്കും ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചാൽ ഉണ്ടാകുന്നത്. ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കുക എന്നത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മടങ്ങിപ്പോക്ക് ആഗ്രഹിക്കുന്നില്ല. ഭാവിയിലെ ആക്രമണങ്ങൾ തടയുക എന്നതുകൂടി ഈ പോരാട്ടത്തിന്റെ ലക്ഷ്യമാണ്. ഹമാസിന്റെ സൈനിക ഭരണ നേതൃത്വത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ ലക്ഷ്യം നിലവിൽ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നും നെതന്യാഹു വ്യക്തമാക്കി. അതേസമയം ഹമാസിന്റെ സൈനിക ശക്തി ഇസ്രായേലിന് മുന്നിൽ ഇല്ലാതായെന്നും ഭീകര സംഘടനയുടെ നേതൃത്വത്തിലുള്ളവരെ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും യു.എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ബന്ദികളെ വീട്ടിലെത്തിക്കുക, വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക, അതിനുള്ള സമയമാണ് ഇത് എന്നാണ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത്. നിലവിൽ തുർക്കി, ഈജിപ്ത്, ഖത്തർ, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ ഗാസയിൽ വെടിനിർത്തലിന് തയ്യാറാണ് എന്നിടയ്ക്ക് ഒരു സൂചന നൽകിയിരുന്നു. മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടതും ഈ വെടിനിർത്തൽ ചർച്ചകളുടെ ഒരു പുരോഗതിക്ക് വലിയ രീതിയിലുള്ള ഒരു വേഗത കൂട്ടിയിട്ടുണ്ട്. അതേസമയം നമുക്ക് സിറിയയിലേക്ക് പോകാം. സിറിയയിൽ വീണ്ടും സംഘർഷം. വിമത സഖ്യം ഭരണം പിടിച്ചെടുത്ത സിറിയയിലെ സൈനിക താവളങ്ങൾ ആക്രമിച്ച് ഇസ്രായേൽ. ഹെലികോപ്റ്ററുകൾ, ജെറ്റ് വിമാനങ്ങൾ എന്നിവ തമ്പടിച്ചിരുന്ന 3 സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയതെന്ന് സിറിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ബഷാർ അൽ അസദിനെ പുറത്താക്കിയ ശേഷം സിറിയയിലുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണ്. വടക്ക് കിഴക്കൻ സിറിയയിലെ ഗാമിഷലി വിമാനത്താവളം, ഹോംസിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഷിൻഷാർ താവളം, തലസ്ഥാനമായ ദമാസ്കസിന് തെക്ക് പടിഞ്ഞാറുള്ള അക്രോബ വിമാനത്താവളം എന്നിവയാണ് ആക്രമിക്കപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.